ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം 15 ഉഡ്രീഷടാമാരാദി ദേശവിജയം. ദിഗ്വിജയം എന്ന വ്യാജേന പ്രദ്യുത്മ ഭഗവാൻ ഭൂഭാരം തീർക്കാനായി അംഗദേശത്തേക്ക് പുറപ്പെട്ടു. നായാട്ടിലായിരുന്ന അങ്കേശനെ യാദവന്മാർ വനത്തിൽ ചെന്ന് എതിരിട്ടപ്പോൾ അദ്ദേഹം പ്രദ്യുത്മനുമായി സംഘം ചേർന്ന് കപ്പം കൊടുത്തു. ഉഡ്രേശദേശാധിപനായ ബൃഹത്ഭാനു പ്രദ്യുത്മനന് കപ്പം കൊടുക്കാൻ സമ്മതിച്ചില്ല. പ്രദ്യുത്മനൻ സാമ്പനെ പറഞ്ഞയച്ചു. സാമ്പൻ തേരിൽ കയറി ബാണങ്ങൾ എയ്ത് ഡാമരനഗരത്തെ മൂടി. ഡാമരാധീശൻ ഭയപ്പെട്ട് തൊഴുകയ്യുമായി വന്ന് പ്രദ്യുത്മനനെ നമസ്കരിച്ച് കപ്പം കൊടുത്തു മടങ്ങി. പിന്നീട് വംഗദേശാധിപനായ വീരധനുൻ പ്രദ്യുത്മനുമായി യുദ്ധത്തിനു തന്നെ ഒരുങ്ങി. കൃഷ്ണപുത്രനായ ചന്ദ്രഭാനുവാണ് ശത്രു സൈന്യത്തെ എതിർത്തത്. പിന്നീടുണ്ടായ യുദ്ധം അതിഭയങ്കരമായി. ഗദായുദ്ധത്തിൽ വീരധനുൻ രക്തം ഛർദ്ദിച്ച് ഭൂമിയിൽ പതിച്ചു. ബോധം വന്നപ്പോൾ കീഴടങ്ങി കപ്പം കൊടുത്ത് തൻ്റെ പുരത്തിലേക്കു പോയി. പ്രദ്യുത്മനൻ പിന്നീട് ബ്രഹ്മപുത്ര നദി കടന്ന് ആസീമാപതിയായ ബിംബൻ്റെ പക്കൽ നിന്ന് കപ്പം വാങ്ങി കൊണ്ട് കാമരൂപത്തിലേക്ക് പോയി. അവിടുത്തെ അധിപതിയും ഇന്ദ്രജാല വിദഗ്ധനുമായ പുണ്ഡ്രൻ സേനയുമായി പോരിന് വന്ന് യദുവംശരുമായി യുദ്ധത്തിന് ഏർപ്പെട്ടു. പുണ്ഡ്രൻ്റെ മായാവിദ്യയാൽ യുദ്ധഭൂമി ഇരുട്ടിൽപ്പെടുകയും രാക്ഷസന്മാർ പിശാചുക്കൾ സർപ്പങ്ങൾ മുതലായ ഭയങ്കര സത്വങ്ങളാൽ സമരഭൂമി നിറയുകയും ചെയ്തു. യദുസൈന്യം ആയുധങ്ങൾ നഷ്ടപ്പെട്ട് പരിഭ്രാന്തരായി പ്രദ്യുത്മനനെ ശരണം പ്രാപിച്ചു. പ്രദ്യുത്മനനാകട്ടെ കൃഷ്ണദത്തമായ വില്ലെടുത്ത് സത്വാത്മകമായ മഹാവിദ്യയെ ബാണങ്ങളാൽ പ്രയോഗിച്ചു. അതോടുകൂടി മായാവിദ്യയാൽ ഉണ്ടായതെല്ലാം അപ്രത്യക്ഷമായി. ആ ബാണങ്ങൾ പുണ്ഡ്രനെ രഥത്തോടുകൂടി പൊക്കിയെടുത്ത് ആകാശത്തിൽ ചുഴറ്റി താഴെ വീഴ്ത്തി. അവൻ പ്രദ്യുത്മനനെ ശരണം പ്രാപിച്ച് കപ്പം കൊടുത്ത് നമസ്കരിച്ചു. അനന്തരം പ്രദ്യുത്മനൻ വിപാശ ശോണിത എന്നീ നദികൾ കടന്ന് കേകയദേശത്തെത്തി. കേയാധിപതിയായ ധൃതകേതു വസുദേവ സഹോദരിയായ ശുദ്ധകീർത്തിയുടെ ഭർത്താവായിരുന്നു. അദ്ദേഹം സേനാസഹിതം വന്ന് പ്രദ്യുത്മനനെ സ്വീകരിച്ച് സൽക്കരിച്ചു. ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു.